അനുഭവം സാക്ഷ്യം ഹരിശ്രീ അശോകൻ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന കൊച്ചിക്കാരൻ അശോകൻ ഇപ്പറയുന്ന ഹരിശ്രീ അശോകൻ ആവുന്നതിനിടെ ജീവിതത്തിൽ കെട്ടിയാടിയ ചില വേഷങ്ങളുണ്ട് അതിലൊക്കെ അഭിനയ കലയോടുള്ള അർപ്പണ മനോഭാവവുമുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് ഹരിശ്രീ അശോകന് കഷ്ടപ്പാട് മാത്രം ഒരു ശരിക്കും എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഒരു വളരെയധികം വർഷം ഏകദേശം ഞാൻ പത്താം ക്ലാസ് പാസ്സാകുന്നവരെ അപ്പം അന്നും ഞാൻ മോണാക്ട് മിമിക്രി മത്സരങ്ങൾക്കൊക്കെ പോവാറുണ്ട് പ്രൈസ് കിട്ടാറുണ്ട് പിന്നീട് ഞാനത് ചില സ്റ്റേജിൽ പ്രോഗ്രാം പോലും ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു അൻപത് രൂപ ഒക്കെ കിട്ടാൻ തുടങ്ങി അതൊക്കെ വീട്ടിലെ വലിയൊരു ആശ്വാസമായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ ജോലി പ്രവേശിക്കുന്നത് എഴുപത്തി ഏഴിലാണ് എഴുപത്തി ഏഴിൽ എസ് എസ് എൽ സി പാസ്സായതിനു ശേഷം ഞാൻ ടെലിഫോൺസിൽ കേബിൾ ഇടാൻ വേണ്ടി റോഡ് കുത്തിപ്പിടിച്ച് കേബിൾ ഇടാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ ജോലി പോകുന്നത് അന്ന് എനിക്ക് ശമ്പളം ഒരു ദിവസം ആറ് രൂപ എഴുപത് പൈസയാണ് അപ്പോൾ ആ ആറ് രൂപ എഴുപത് പൈസയേക്കാളും ഭയങ്കര ലാഭമാണ് ഒരു ദിവസം പ്രോഗ്രാമിന് പോയാൽ കിട്ടുന്ന സമയമൊക്കെ ഞാൻ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ പ്രോഗ്രാം കല അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാളും ഉപരി വിശപ്പ് മാറ്റുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ മക്കൾ ഒമ്പത് മക്കളാണ് അതിൽ ആറാമത്തെ ആളാണ് ഞാൻ ചേട്ടന്മാരെല്ലാം മൂത്ത ആളൊരാൾ ഒരാൾ മരിച്ചു അയാളാണ് ശരിക്കു പറഞ്ഞാൽ ഒരു കുടുംബനാഥൻ മാത്രമല്ല എൻ്റെ അഭിനയരംഗത്തേക്ക് നമ്മൾക്കൊരു മാർഗദർശി പുള്ളിയായിരുന്നു കാരണം എൻ്റെ ഓർമ്മയും എൻ്റെ വിലയിരുത്തലും ശരിയാണെങ്കിൽ ഞാൻ അതുപോലെ നടനം കണ്ടിട്ടില്ല അത്ര ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ മൂത്തേട്ടൻ ഭയങ്കര അഭിനയത്തിന് ഭയങ്കര ലിമിറ്റേഷൻ ഇപ്പം തിലൻസാറൊക്കെ അഭിനയിക്കാൻ നമുക്ക് പറയില്ല അതിൻ്റെ ഒരു ഒതുക്കുണ്ട് മോഹൻലാലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒതുക്കുള്ള ചില സീരിയസ് വേഷങ്ങൾ ചെയ്യില്ല എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ ചേട്ടൻ ആ പുള്ളിയിൽ നിന്ന് പുള്ളി അഭിനയിച്ച ഒരു നാടകത്തിൽ ആണ് ഞാൻ ഒരു അമിച്ചും നാടക മത്സരത്തിൽ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ നേരെയുള്ള ഒരു നാടക മത്സരത്തിൽ ഞാൻ ഫൈൻ ആർട്സ് ആളിൽ വെച്ചിട്ട് എനിക്ക് ആ തീർത്തുന്ന നാടത്തിൻ്റെ പേര് ആ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് വളരെ കൊതിയായിരുന്നു കാരണം അതിൻ്റെ അകത്ത് എനിക്ക് എപ്പോഴും ഏജ് ഉള്ളൊരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം ഭയങ്കര കളവനായിട്ടുള്ള ഒരാൾ അപ്പോൾ എപ്പോഴും ഞാൻ ആ നാടകമൊക്കെ എവിടെയുണ്ടെങ്കിലും ഞാൻ പോയി കാണും ചേട്ടൻ ചെയ്യുന്ന വേഷം അതല്ല അതിൽ മോഹനം പറമ്പിൽ നിന്നൊരാൾ ചെയ്യുന്നൊരു വേഷം ആൾ വളരെ ഏജ് ആയിട്ടുള്ള ഒരാൾ പത്ത് എൺപത് വയസ്സുള്ള ഒരു കിളവൻ ഭാര്യ മരിച്ചു പോയിട്ടും പിന്നെ മകള് നഷ്ടപ്പെട്ടു പോയിട്ടും ഗീതയിൽ ഗീത എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അഭയം ഒരാൾ ഒരാൾമാരോട് ചോദിച്ചപ്പോൾ ഭയങ്കര ഏജും ടോണൊക്കെ ഭയങ്കര വ്യത്യാസമാണ് എൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കര വ്യത്യാസമാണ് അയാളുടെ ഒന്ന് ഒരു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിട്ട് തിരിയാൻ എന്നിടത്തുള്ള അതിൻ്റെ സ്ലോ അതിൻ്റെ അതിൻ്റെ ടൈമിങ് ഇതെല്ലാം ഞാൻ കണ്ട് പഠിച്ച് 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 എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്താണ് ഈ നാടകത്തിൽ ഫൈനാർസിൽ കളിക്കാൻ വേണ്ടി ഈ ആൾ ഒരാൾ മെയിൻ ആളില്ലാത്തോണ്ട് ആ വേഷം ഈ മോനം പറമ്പിൽ ചെയ്ത് എനിക്ക് ഈ കിളവൻ്റെ വേഷം ഞാനന്ന് ആ ഞാനന്ന് ഒമ്പതി പഠിക്കുക ഒമ്പതി പഠിക്കുമ്പോൾ എന്നോട് ആ കിളവൻ വേഷം ചെയ്യാൻ എഴുപത് വയസ്സ് എഴുപത്തെട്ട് എൺപത് ഒരു ക്യാരക്ടർ അപ്പം ഞാൻ മോണാക്റ്റ് മത്സരത്തിന് ഞാൻ ഇങ്ങനെ കിളവനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് മോണാക്റ്റിനെ അപ്പോൾ ആ ടോണൊക്കെ വെച്ചിട്ട് പറഞ്ഞ് ഇത് ചെയ്താൽ മതി മോനം പറമ്പിൽ ഇമിറ്റേറ്റ് ചെയ്താൽ മതി എന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മീശ പോലും ശരിക്കും മുളക്കാത്ത ഒരു സമയത്ത് ഇട്ടുള്ള ഒരു ഏജ് ക്യാരക്ടർ ഞാൻ ചെയ്തു ചെയ്തിട്ട് അതിൻ്റെ ജഡ്ജ് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഗ്രീൻ റൂമിൽ വന്നപ്പോൾ ഞാൻ മേക്കപ്പെല്ലാം അയച്ചിട്ടിരിക്കുകയാണ് അയാൾ വെച്ചാൽ ആ ഏജ് ക്യാരക്ടർ കേശവം തന്നെ ആൾ ആരാ അഭിനയിച്ചെന്ന് വെച്ചു അപ്പം ചേട്ടൻ പറഞ്ഞാൽ അത് ഇയാളാണ് അല്ല ഞാൻ പറയുന്ന അതല്ല ഞാൻ പറഞ്ഞ ആ ഏജ് ആയിട്ടുള്ള വേഷം ചെയ്തതാരാണ് അപ്പം പറഞ്ഞാൽ അത് ഇയാൾ തന്നെ ഞാൻ പറഞ്ഞാൽ അയാൾ പിന്നെ ഡൗട്ട് തീർക്കുകയാണ് ആ ആൽത്തറയിൽ വന്ന് കിടക്കുന്ന ആളില്ലേ കിളവൻ ബെന്റ് ആയിട്ട് അത് ഇയാളെ ചെയ്ത് അയാൾ വിശ്വസിക്കുക അയാളെന്നെ കെട്ടിപ്പിടിച്ചു അയാള് പറഞ്ഞാ ഇത്രയും പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ വേഷം ചെയ്ത ഒരാളാണ് അയാൾ കണ്ടിട്ടില്ല ആ ജഡ്ജിനെ ഓർക്കണല്ല പേര് മറന്നു ഒരു പക്ഷേ എഴുപത്തഞ്ചിലൊക്കെയാണ് അതെല്ലാം ചേട്ടൻ്റെ ഒരു പ്രോത്സാഹനം അണ്ട് ചേട്ടൻ വീട്ടിൽ വന്ന് കിടക്കാൻ നേരത്തൊക്കെ അപ്പം പോഷനൊക്കെ അങ്ങനെ ആയിരുന്നു ഞാൻ ഞാൻ കേബിളിന് ഇങ്ങനെ വസ്തുറായിട്ട് അപ്പം ഇടയ്ക്ക് കൂലി പണിക്ക് പോകാമായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് റിഹേഴ്സൽ ഇടും അട്ട് പിന്നെ വീട്ടിൽ വരും അട്ട് ചേട്ടൻ കിടക്കുമ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞ് പഠിപ്പിച്ചൊരു ഇങ്ങനെ വേണം അതിൻ്റെ മോഡലേഷൻ ഇങ്ങനെ ഇരിക്കണം എവിടെയായിരിക്കണം പോസ് എവിടെ ഗ്യാപ്പ് എവിടെ ഇട്ട് പറയണം എങ്ങനെ ഇട്ട് പറയണം പിന്നെ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് അതെല്ലാം റിതമാറ്റിക്കായിട്ട് തന്നെ പറഞ്ഞ് പഠിപ്പിച്ചതെന്ന് തന്നെ ചേട്ടനാണ് പിന്നെ ചേട്ടൻ തന്നെ ചിരികൾ തന്നെ ഒരു എട്ടൊക്കെ ടൈപ്പ് ചിരിച്ച് കാണിച്ച് തരുക അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ട് മോണാക്റ്റിനെ കാണിക്കുക മിമിക്രി കാണിക്കുക അന്ന് പ്രൈസും അങ്ങൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ആ അത്തച്ചമയത്തിനൊക്കെ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന അച്ചമയത്തിന് പങ്കെടുത്തു ആ പങ്കെടുത്ത സമയത്ത് അവിടുത്തെ തന്നെ അന്ന് മോണോ ആക്ട് മാത്രമേ ഉള്ളൂ മിമിക്രി ഇല്ല അവിടുത്തെ ഒരു സ്ഥിരം വിൻ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ ഒരു എന്നോട് വന്നിട്ട് അയാളും കുറേ പരിവാരങ്ങളും ഇങ്ങനെ നടക്കുന്നു അപ്പോൾ ഇയാളാണ് ഇവിടെ സ്ഥിരം വിൻ ചെയ്യുന്ന ആൾ അപ്പോൾ ഞാൻ വെച്ചാൽ വെറുതെ കോമ്പറ്റി ചെയ്യുക കാരണം അന്ന് എൻ്റെ വലിയ ചിഹ്നമോ എന്നെ പേടിപ്പിക്കുവായിരുന്നു കാരണം എടാ അത് ഭയങ്കര ജയൻ സോമനൊക്കെ പ്രൈസ് കൊടുക്കണം അവിടെ നിന്ന് പോകണ്ട അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ ചന്ദ്രൻ അവിടെ പേര് കൊടുത്തു ഞാൻ ചെന്നു അപ്പോൾ ഈ പരിവാട്ട് ഈ സ്ഥിരം പ്രൈസ് വാങ്ങുന്ന ആൾ ഈ പരിവാരമായിട്ട് നടക്കുക അപ്പോൾ കൈകാലും ഇറക്കാൻ തുടങ്ങി കോമ്പറ്റീഷൻ പോവാറുണ്ട് എന്നാലും ഇയാളും ഒന്ന് എന്നെ പരിചയപ്പെടുക അപ്പോൾ സാഹൃദായ സ്റ്റഡി സർക്കിൾ അങ്ങനെ കുറേ കോമ്പറ്റീഷൻ ഞാൻ പ്രൈസ് വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ അറിയാം ഇയാൾ എന്നോട് ആശോനല്ലേ അതെ അപ്പോൾ എന്തൊക്കെയാണ് അവതരിപ്പിക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അവരസങ്ങളാണ് അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു ശരി എന്നാൽ ഇയാൾ ആ നവരസങ്ങള് അവതരിപ്പിച്ചു അപ്പൊ എന്റെ സ്റ്റോക്ക് ഇല്ലാതായി അപ്പൊ ചന്ദ്രൻ എന്നെ ആദ്യം ഒരു ഇടിയിടിച്ചുവിടെ ഷോൾഡറിനെ പിന്നെ കുറെ വഴക്കു തന്നെ ഞാനിത്തിരി കുങ്കുമോ ഒത്തിരി വെളിച്ചെണ്ണയും ഒരു സ്റ്റീൽ ഗ്ലാസ് ഒരു സ്ട്രോയും കിട്ടുമോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു ചന്ദ്രൻ എന്തിനാ നീ എടുത്ത് സംഘടിപ്പിക്കുന്നു തന്നെ അങ്ങനെ പിന്നെ എവിടെയോ പോയി കുറെ കുങ്കുമോ സ്റ്റീൽ ഗ്ലാസും ചോറെ ഈ അതിന്റെ ഞാൻ ഇയാള് കാണിച്ച ആ നവരസങ്ങൾ തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന്റെ ഒരു സമയത്ത് ഇതെല്ലാം മാറി മാറി ഒരൊറ്റ ടൈമിൽ വരുന്നത് എങ്ങനെയായിരിക്കും അതായത് ഒരു നവരസത്തിനിപ്പോൾ രൗദ്രം അത് കാണിച്ച് നെക്സ്റ്റ് വീര്യം അങ്ങനെ പറയാതെ ഈ നവരസങ്ങളാണ് അഭിനയത്തിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നത് അത് ഒരു മനുഷ്യനിൽ ഒരു സമയത്ത് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു 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 എല്ലാം ഉൾപ്പെടുത്താന്ന് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞാനിങ്ങനെ അഭിനയിച്ച് 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 എല്ലാ ഭാവങ്ങളും ഇങ്ങനെ വന്ന് ചിരിച്ച് അവസാനം പൊട്ടിക്കറിഞ്ഞ് ചിരിച്ച് പൊട്ടിക്കറിഞ്ഞ് ചിരിച്ച് പൊട്ടിക്കറിഞ്ഞ് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ നടന്നു വരും എന്നിട്ട് വന്നിട്ട് ഈ സ്ട്രോയിൽ ഇയാളെ കൊണ്ട് ഞാൻ ഇങ്ങനെ കുങ്കുമം കലക്കിയിട്ട് പുറയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അട്ടിട്ട് ഇങ്ങനെ കീറിയിട്ടുണ്ട് ചെറിയ ബ്ലേഡ് വെച്ച് അണ്ട് ഞാൻ വരുമ്പോൾ എൻ്റെ അളവിന് ഇത് മുറിച്ച് വെച്ച് സ്ട്രോയിങ്ങി ഇട്ട് വരും ജനം കാണുന്നില്ല അത് ഞാൻ സ്ട്രോയിൽ കൂടി ഈ ബ്ലഡ് പോലെ കലിക്കാൻ സാധനം വലിച്ചു അണ്ട് അട്ടിട്ട് ഇങ്ങനെ വരും ആ പെയിൻ ആയിട്ട് വരുമ്പോൾ എന്നെ അറിയുന്നില്ല ആൾക്കാർ എൻ്റെ വയലിൽ ഇണ്ടെന്ന് അന്നിട്ട് എൻ്റെ ഇവിടെ സൈഡിൽ കൂടി ഈ ഇങ്ങനെ ഒഴുകുപ്പിലായി ഒഴിയിട്ട് അതിങ്ങനെ ഡയലോഗ് തുടങ്ങും ഡയലോഗ് തുടങ്ങി അവസാനം ഇത് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്ത് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു അങ്ങനെ ആ കൊല്ലം എനിക്കായിരുന്നു ഫസ്റ്റ് പിന്നെ മൂന്ന് കൊല്ലം അടുപ്പിച്ച് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ച് നാലാം കൊല്ലം ജഡ്ജായി പിന്നെ രണ്ട് അഞ്ചാറ് വർഷത്തിന് ശേഷം ഞാൻ ഞാൻ അച്ചമ്മ ഞാൻ ഉദ്ഘാടനം ചെയ്തു അച്ഛമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മത്സരിച്ച ഒരാളാണ് പിന്നെ സിനിമയിൽ വന്നു അവിടെ നിന്ന് എനിക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം കിട്ടി ഭയങ്കമാകിയുണ്ട് അങ്ങനെ ഞാൻ കുറേ നാൾ മിമിക്രിയിലേക്ക് വന്നു ആദ്യമായിട്ട് കലാരംഗത്തേക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് വരുന്ന കൊച്ചി നാടക വേദിയിലാണ് കൂലഞ്ചേരൻ എന്നെ കൈ ആദ്യം പ്രൊഫഷണൽ നാടകത്തിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ നിന്ന് പിന്നെ കാർമൽ തിയേറ്റേഴ്സ് അവിടെ നിന്നാണ് കലാഭവൻ്റെ ഗാനങ്ങളുടെ ഇൻ്റർവേലിന് ഒരാൾ അതായത് ഞാൻ കലാഭവനിലാണ് മിമിക്രി പ്രൊഫഷണലായിട്ട് പോകുന്നത് മിമിക്സ് പരേഡ് മിമിക്സിന് കയറിയിട്ട് പിന്നെ മിമിക്സ് പരേഡിലായി അവരുടെ അതിനുശേഷം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഹരിശ്രീ എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൽ ഞാൻ കുറെ നാൾ സഹകരിച്ചു സിനിമയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഹരിശ്രീ അശോകൻ ആക്കിയത് കാരണം വേറൊരു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എൻ്റെ പേരിന്റെ കൂടെ അന്ന് ഞാൻ ഹരിശ്രീയിലാണ് ഇതുവരെ സംസാരിച്ചത് ഹരിശ്രീ അശോകൻ